മിശാം ശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെയും ഏലിയാസ് ലേവ മുശ കാലകളെ മൂന്നാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയും ഇന്നത്തെ വചനഭാഗം നമ്മോട് പങ്കുവയ്ക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ ദീർഘനാൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പഴയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വാക്ക് പാലിക്കുക, ദൈവവചനമനുസരിച്ച് ജീവിക്കുക, ഇതൊക്കെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനോട് പലപ്പോഴും വ്യതിചലിച്ചും മറുതലിച്ചും ജീവിക്കുന്ന അവസ്ഥകളാണ് നമുക്കുണ്ടാകുക. ലേഖനഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും പത്രോസ്ലിഹ പറയുന്നുണ്ട്, മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് പ്രധാനം. മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുക ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചോളം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാവരും ഇന്ന് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുകയാണ്. സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ ഈശോ പറഞ്ഞു തരികയാണ്. അവൻ നല്ല വിത്ത് വിതയ്ക്കുന്നു, ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളകൾ വിതച്ചിട്ട് കടന്നു കളയുകയാണ്. ഈ കളകൾ എപ്പോഴാണ് വിതയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം, അവരുടെ ഉറക്കത്തിൻ്റെ സമയത്ത്, രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ് അവർ വിതച്ചിട്ട് കടന്നു കളയുന്നത്. നമ്മൾ ശ്രദ്ധാപൂർവം ഇരിക്കുന്ന സമയത്ത് ആരും കളകൾ വിതയ്ക്കാറില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കളകൾ വിതയ്ക്കുക. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെ ചുറ്റുപാടിൽ കളകൾ വിതയ്ക്കുന്നതെന്ന് പരിശോധിക്കണം. നമ്മൾ ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടെന്ന് പലരും അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ നടക്കുകയാണ്. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ് ഇത് എന്ന് പലപ്പോഴും വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത്രയെല്ലാം ചിന്തകളും സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ നമ്മൾ വീണ്ടും ഉറക്കത്തിലാണ്, നമ്മൾ ഉണരുന്നില്ല. കാരണം എന്നെ ഇത് ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ പിതാവ് പറയുമ്പോൾ അതൊരു സമൂഹത്തെ ഇകഴ്ത്തി കാണിച്ചല്ല പിതാവ് പറയുക. പിതാവ് പറയുന്നത് ഒരു സമൂഹത്തിൽ ചില കൂട്ടർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ്, ജിഹാദികൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. അവരാണ് യഥാർത്ഥത്തിൽ കളകൾ വിതയ്ക്കുന്നത്. പിതാവ് ഒരു സമുദായത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ജിഹാദികളും മീഡിയകളുമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ കളകൾ വിതയ്ക്കുന്നത്. നമ്മളിപ്പോൾ പാലായിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും വേറെ ഒരു സ്ഥലത്തും വാർത്തയില്ലാത്തതുപോലെ മാതൃഭൂമി ന്യൂസിൻ്റെ വണ്ടി എപ്പോഴും ബിഷപ്പ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. വേറെ ഒരു ന്യൂസും അവർക്കില്ല. ഓരോ സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ജയശങ്കറിനെ പോലെയുള്ള വ്യക്തികൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു പിതാവ് ഇത് പറയുമ്പോൾ, തൻ്റെ ഇടവക തൻ്റെ ജനത്തോട് ഇത് പറയുമ്പോൾ, ഇത് ഇത്രയും വലിയ കാര്യമായെങ്കിൽ ഇത് ആർക്കെങ്കിലും കൊണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഒരാളെ കൊള്ളുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴാണ് ഒരു സമൂഹത്തിൽ പ്രതികരണം ഉണ്ടാകുക. പിതാവ് ഒരിക്കലും മുസ്ലിം സമുദായത്തെ ഒരിക്കലും താഴ്ത്തിക്കെട്ടി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ജിഹാദികളെ കുറിച്ചാണ് പറയുക. അപ്പോഴേ നമ്മളത് ചിന്തിക്കുമ്പോൾ ജിഹാദികളാണ് അതിനെതിരെ സമരം നടത്തിയതെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് കാര്യത്തെ എതിർത്താലും ക്രിസ്ത്യാനിറ്റിയിലെ സ്നേഹമുണ്ട്, ക്ഷമയുണ്ട്, കരുണയുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഇടത്തോടെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട മാതൃക ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദേവാലയത്തിൽ അവൻ എപ്രകാരമാണ് കച്ചവടം ചെയ്തവരോട് പെരുമാറിയതെന്ന് നമുക്കറിയാം. തൻ്റെ ശിഷ്യരോടും അവരും പിശാചിൻ്റെ അടിമകളായിട്ട് മാറുമ്പോൾ പത്രോസിനോടൊക്കെ എപ്രകാരമാണ് ഈശോ ശാസിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ വചനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വചനങ്ങൾ പഠിക്കുമ്പോൾ അത് ബോധ്യതലത്തിലേക്ക് കൂടി കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മളൊന്നിൻ്റെയും അടിമകളായിട്ട് മാറരുത്.
അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവയോടൊപ്പം നിൽക്കുവാനായിട്ട് ഒന്നാമതായിട്ട് നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കണം. പിതാവ് പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ സമരം ചെയ്യുന്നു, ടി വി ചാനലിൽ ചർച്ചകൾ നടക്കുന്നു, പക്ഷേ ഇതെല്ലാം നമ്മൾ കേൾക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സിനിമയിൽ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൈയടിച്ച് എണീറ്റ് പോകും. അതുപോലെ പണ്ട് 2010 വി എസ് അച്യുതാനന്ദൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട് ഇത് ഇന്ന് പറയുമ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? ഒന്നാമതായിട്ട് ഇതൊരു മാധ്യമ സൃഷ്ടിയായിട്ട് മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ കളകൾ വിതയ്ക്കുന്നതിനെ തുല്യമാണ്. രണ്ടാമതായിട്ട് ഇത് ജിഹാദികളുടെ ഒരു കളകൾ വിതയ്ക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം രണ്ട് രീതിയിൽ നമുക്കിതിനെ നോക്കിക്കാണുവാനായിട്ടും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് മക്കളെ ദേവാലയത്തോടും ദൈവത്തോടും ചേർത്ത് നിർത്തുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു കമൻ്റ്, വളരെ ശ്രദ്ധേയമായ മറ്റൊരു കമൻ്റ് ഞാൻ കേൾക്കുവാനായിട്ടിടയായി. ദേവാലയത്തോട് ചേർന്ന് കുട്ടികളെ ദേവാലയത്തിലായതുകൊണ്ട് പരീക്ഷകൾക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന്. വളരെ ദാരുണമായ ഒരു ചിന്താഗതി. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച കാലത്ത് ഞാനും എൻ്റെ അനീതിയൊക്കെ ഞങ്ങൾക്ക് ഫുൾ ടൈം പള്ളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. SMIM എല്ലാം പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. ഇന്നേവരെ ആർക്കും മാർക്ക് കുറഞ്ഞു പോയതായിട്ട് വീട്ടുകാർക്കൊരു പരാതിയോ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭിന്നതകൾ സൃഷ്ടിക്കാതെ കുട്ടികളെ ദേവാലയത്തോടും ദൈവത്തോടും ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൽ നിന്ന് അകറ്റി എൻ്റെ കൊച്ചിനെ മാത്രം നല്ലൊരു രീതിയിൽ ഞാൻ വീട്ടിൽ കൂട്ടിലടച്ച് വളർത്തിക്കഴിഞ്ഞാൽ പിന്നീട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഒരു വാക്ക് പറയുവാനായിട്ട് അറിയത്തില്ല. എപ്രകാരം പ്രതികരിക്കേണ്ട? ഒരു ഇന്ന സ്ഥലത്തുനിന്ന് ബസ് കയറി മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി ചെല്ലുവാനോ അവിടെ ചെന്ന് ഒരു കടയിൽ പോയി എങ്ങനെയാണ് സാധനം മേടിക്കേണ്ടെന്ന് ഒരു കാര്യവും അറിയത്തില്ലാതെ കുട്ടികളെ നമ്മൾ വളർത്തരുത്. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങണം, സമൂഹത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. വീട്ടിൽ അടച്ചു കൂട്ടിയിട്ട് വളർത്തേണ്ടവരല്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുക, നമ്മൾ കൂടുകളിൽ പക്ഷികളെ അടച്ചിട്ട് വളർത്തുന്നുണ്ട്. ആ രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നത്. കാരണം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോവിഡ് പിടിക്കും, അകത്ത് തന്നെ ഇട്ട് പൂട്ടിയിട്ടിരിക്കുക. അത് സംഭവിക്കുക, മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിട്ട് പോകും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കുട്ടികളെ വെല്ലുവിളിച്ചാൽ അവർ പിന്നെ അത് ആത്മഹത്യയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള കളകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ വിതയ്ക്കുന്ന കളകളുണ്ട്, മാധ്യമങ്ങൾ വിതയ്ക്കുന്ന കളകളുണ്ട്, മറ്റ് ജിഹാദികൾ വിതയ്ക്കുന്ന കളകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവയെ വേർതിരിച്ച് കണ്ടെത്തുവാനും അതനുസരിച്ച് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാനും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവയെ സഭയോട് ചേർത്ത് മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ട് അവരെ മാറ്റണം. നമ്മൾ ജീവിക്കേണ്ടത് മിശിഹായ്ക്ക് വേണ്ടിയാണ്. മിശിഹായ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ മക്കളെ നമുക്ക് വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് കുട്ടികൾക്ക് പ്രാർത്ഥനകൾ ചൊല്ലാൻ അറിയത്തില്ലെങ്കിൽ അത് മാതാപിതാക്കളുടെ കുഴപ്പം തന്നെയാണ്. പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളെയും കുരിശ് വരയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ചത് നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ കുറവുകൾ തന്നെയായിട്ടാണ് നമ്മളങ്ങനെ കണക്കാക്കുക, അല്ലെങ്കിൽ സമൂഹം വിലയിരുത്തുന്നത് അതിനെ അപ്രകാരമാണ്. അതുകൊണ്ടാണ് കുട്ടിയെ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മിശിഹായോട് ചേർന്ന് ജീവിക്കുവാനും അവൻ്റെ വചനങ്ങൾക്ക് അടിയുറച്ച് ജീവിക്കുവാനും അവരെ പഠിപ്പിക്കണമെന്ന് പറയുക. അല്ലെങ്കിൽ ആരെങ്കിലും വഴിതെറ്റിപ്പോയതിനു ശേഷം നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുകയില്ല. നാർക്കോട്ടിക്സ് ഒക്കെ ഇന്ന് ഒത്തിരിയേറെ വലിയ ചർച്ചാവിഷയമാകുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ ഒത്തിരിയേറെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു സമൂഹത്തെ മൊത്തമായിട്ട് കയറി പിടിക്കുന്ന തരത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. ഇന്ന് ഇവിടെ ഇത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോഴും യാതൊരു കൂസലുമില്ലാതെ പോകുമെന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം ഇതിനു മുമ്പ് നമ്മൾ പൂഞ്ഞാറൊക്കെ കുരിശിൽ കയറി ഒത്തിരിയേറെ കുട്ടികൾ കുരിശിനെ അപമാനിച്ചു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടു. ആ രണ്ട് ദിവസത്തേക്ക് ഇത് വലിയൊരു തീവ്രമായ ഒരു പ്രശ്നമായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയുമില്ല. നമുക്കിട്ട് കൊള്ളുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ കൊള്ളുമ്പോൾ മാത്രം ഉണർന്നിരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാതെ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. കർത്താവ് വിശ്വാമിശിഹ നമ്മളുടെ വചനത്തിലൂടെ പറയുന്നതും അതാ, നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മൾ നമ്മളെക്കുറിച്ച് ജാഗ്രതയില്ലാത്തവരായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കയറി
ദ്രോഹിക്കുമ്പോൾ നമ്മളത് പലപ്പോഴും അറിയാതെ പോകുന്നല്ലോ, മനസ്സിലാക്കുവാനോ പ്രതികരണ ശേഷി ഇല്ലാത്തൊരു സമൂഹമായിട്ട് മാറുകയാണ്. ഈ പ്രതികരണം എന്ന് പറയുന്നത് എപ്പോഴും അവരിങ്ങോട്ട് രണ്ടടിക്കുമ്പോൾ നാലങ്ങോട്ട് അടിക്കുക എന്നുള്ളതല്ലേ പ്രതികരണം. നമുക്ക് നമ്മുടെ നിലപാടുകൾ വ്യക്തമായിട്ട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ല, ആദ്യമായിട്ട് നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഒരു ക്രൈസ്തവന്റെ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ നിലപാടുകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ നിലപാടുകൾ പറയുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മൾ മിശിഹായോടൊപ്പം ആയിരിക്കുക, മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മിശിഹായ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലങ്ങൾ ലഭിക്കുക. ഇന്നാളൊരു വൈദികൻ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കുക, അപ്പൻ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, അവസാനം ഭാര്യയും മക്കളും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ, അവൻ്റെ ജീവിതം അവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചാലും അവിടെയെല്ലാം നമ്മൾ തിരിച്ചൊരു നന്ദി പ്രതീക്ഷിക്കുമ്പോൾ അത് പലപ്പോഴും കിട്ടാതെ വരും. നമ്മൾ മിശിഹായ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നൂറിരട്ടി പ്രതിഫലം നമുക്ക് നൽകും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഉണർന്ന് ജാഗ്രതയോടെ ഇരിക്കണം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം. അഭിമന്യ കല്ലറങ്ങിയാട്ട് പിതാവ് പറഞ്ഞ ആ പ്രസംഗം ഒരിക്കലെങ്കിലും, അത് 30 മിനിറ്റ് ഉണ്ട്, അതൊരിക്കലെങ്കിലും ഒന്ന് കേൾക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. മറ്റ് പല കാര്യങ്ങളും മറ്റ് എഴുത്തുകളൊന്നും നിങ്ങൾ വായിച്ചില്ലെങ്കിൽ പോലും അഭിമന്യ പിതാവ് വളരെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം അവതരിപ്പിക്കുന്ന ആ പ്രസംഗം, അത് എല്ലാവരും ഒന്ന് ശ്രവിക്കണം. ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെ നോക്കിയാലും അത് കിട്ടും ആ പ്രസംഗം. അപ്പോൾ അത് ശ്രദ്ധാപൂർവം ഒന്ന് ശ്രവിക്കണം. തെളിവുകളില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന ദിവസം തന്നെ കോഴിക്കോട് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കൊല്ലത്ത് നിന്ന് ഒരു പെണ്ണിനെ പ്രണയം നടിച്ച് കോഴിക്കോട് വന്ന് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചതായിട്ട് കാണാം. അതിൻ്റെ അകത്ത് 4 വ്യക്തികളുണ്ട്. ആ 4 വ്യക്തികളും ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് പറയുക, നമുക്ക് തെളിവുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, പക്ഷെ പലപ്പോഴും പലരും അതിനെ കണ്ണടച്ച് കളയുകയാണ്. അപ്പം നമ്മളതിനെ ചൂണ്ടിക്കാണിക്കുവാനും ഒരു അല്പം ഐക്യദാർഢ്യ മനസ്സിൽ സഭാസ്നേഹം, അല്ലെങ്കിൽ സഭയോടൊരു സ്നേഹം നമുക്ക് ഉള്ളിൽ തോന്നുവാനായിട്ട്, നമ്മുടെ രൂപത, നമ്മുടെ പിതാവ്, നമ്മുടെ ഇടവക, അങ്ങനത്തെ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. എൻ്റെ നാട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുക, നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഒരു സഭയായിട്ട് നമ്മൾ വളരുക. മിശിഹായാകുന്ന ഏക ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അവർ തമ്മിലൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ ഒരുപോലെ ചിന്തിക്കുമ്പോഴും ഒരുപോലെ ജീവിക്കുമ്പോഴുമാണ് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകുക. നമ്മൾ ഒരു ഇടവകയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചിന്തകളുണ്ടെങ്കിലും ആ ചിന്തകളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഒരേ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്, ഒരേ സഭാസ്നേഹത്തിൽ നമ്മൾ വളരണം. എപ്പോഴും വിദേശ മിഷണറിമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കാര്യമുണ്ട്, നമ്മൾ അവരെവിടെ ചെന്നാലും ആ സഭയുടെ ചരിത്രത്തെ അവർ മനസ്സിലാക്കുക. ഈ സഭ എങ്ങനെയാണ് വളർന്നു വന്നത്, ആ സഭയുടെ ചരിത്രം പഠിച്ചാൽ മാത്രമേ ആ സഭയെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഓരോ സ്ഥലത്തും ആ സഭ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്നു വന്ന സഭയാണ്. അപ്പോൾ ആ സഭയെ പുറത്തു നിന്നൊരു ശക്തി ആക്രമിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ആ സഭയെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്, നേരെ മറിച്ച് നമ്മൾ പ്രതിരോധിക്കണം. നമ്മുടെ മിശിഹായ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകണം. നമ്മുടെ വിശ്വാസം, നമ്മൾ പണ്ട് അത് ഒളിച്ചു വെച്ച് ജീവിച്ചിരുന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ വീട്ടിൽ പൊതിഞ്ഞു കെട്ടിവെച്ച ഒരു വസ്തുവിനെ പോലെ അത് കാണാതെയും ആ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും സഭയോടൊപ്പം ശബ്ദമുയർത്തി സംസാരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന വിശ്വാസം. അതാ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക വിശ്വാസം എന്താന്ന്. വിശ്വാസം എന്നൊരു സാധനം നമ്മൾ കടയിൽ മേടിക്കുവാനായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല, അത് ജീവിതത്തിലൂടെ പകർന്നു കിട്ടുന്നതും മറ്റുള്ളവരിൽ നമുക്ക് ലഭിക്കുന്നതുമാ. അത് കുട്ടികൾ തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കണ്ടെത്തുന്നതും ഓരോ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നതുമാ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം, നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്ക് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സമയം വളരെയേറെ കഴിഞ്ഞു പോയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയോടെ ജിഹാദി ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുവാനും ജിഹാദികൾ
പറയുന്ന കാര്യങ്ങൾക്ക് വളച്ചൊടിക്കാതെ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്രകാരമുള്ള വസ്തുതകൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അങ്ങനെ ഒത്തിരിയേറെ ജിഹാദുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അവയെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മൾ. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരേണ്ടവരാണ്, നമ്മളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ളവരല്ല. നമ്മൾ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, സ്നേഹിതരാ. നമ്മൾ ആ സ്നേഹത്തിൽ ആ കൂട്ടായ്മയിൽ വളരേണ്ടവരാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കാം. അഭിവന്ദ്യ പിതാവിന് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. പിതാവിനോടൊപ്പം ചിന്തിക്കുവാനും പിതാവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരെയും വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.